വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ട് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. റെസിപ്പി എന്താണെന്ന് അറിയോ? പുളിമിട്ടായി. നോ ക്ലാച്ച് ചെയ്യാം. അതെ, അപ്പോൾ ഇന്ന് പുളിമിട്ടായി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എൻ്റെ വീഡിയോയിലോട്ട് പോകും കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേരെ. എൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും, അതൊന്ന് അമർത്തിയേരെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ പോവാം. വെള്ളത്തിയിട്ടതുണ്ട്, ഒരു 2 മണിക്കൂർ കൂടുതലായി വെള്ളത്തിയിട്ടിട്ട്. ചേച്ചി പെട്ടെന്ന് കിട്ടാനും വേണ്ടി കേട്ടോ. ഇനി നമുക്ക് വാളമ്പുളി നമ്മുടെ സ്റ്റൗ കത്തിച്ച് ഇതിൻ്റെ അകത്തിട്ട് റെഡ്യൂസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തവ ഏതാണ്ട് ചൂടായി, നമുക്ക് നമ്മുടെ വാളമ്പുളി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഇത് കിടന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പം അത് വെന്ത് ഉടഞ്ഞ് വരട്ടെ. നമ്മുടെ പുളി വേ നല്ല തിള വന്നിട്ടുണ്ട്, തിളക്കട്ടെ. കാരണം അപ്പോൾ ദേ ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഇഞ്ചി കൂടെ ഇടണം. ആ ഇഞ്ചിയുടെ ഫ്ലേവറുകൂടെ കിട്ടാനേ വേണ്ടേ കൊത്തി അരിഞ്ഞ ഇഞ്ചി. ഇത് നമ്മൾ എന്തായാലും അരിക്കും, അപ്പോൾ ഇഞ്ചി കടിക്കും എന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടും. നമുക്കിടാം. ഇതിൻ്റെ 10-15 മിനിറ്റ് കൂടെ തിളച്ചാൽ മതി. പുളിമിട്ടായി എന്ന് പറയുമ്പോൾ എപ്പോഴും നൊക്ലാച്ച് ചെയ്യാം. 10-ാം ക്ലാസ്സൊക്കെ ഓർമ്മ വരും. 10-ാം ക്ലാസ്സൊക്കെ സ്റ്റേറ്റ് സിലബസൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീലൊക്കെ അറിയാം. CBC ക്കാർക്ക് കാണുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ സീറ്റായിരുന്നു കേട്ടോ. 10-ാം ക്ലാസ് എക്സ്ട്രാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് അടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വയലിട്ട്, ആ അതൊക്കെ ഒരു കാലം. അപ്പോൾ ഇത് റെഡ്യൂസ് ആയി വരട്ടെ, എന്നിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കാം. നമുക്കിത് ഈ പരിവാകുമ്പോൾ നമുക്ക് നിർത്താം. ഇനി ഇത് അരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ ഇതേപോലെ അരിപ്പാട്ട് എടുത്തേക്കുന്നത്, താഴെ നിങ്ങൾ അറിയില്ല. ഇതേപോലത്തെ ഒരു അരിപ്പ്, ഇത് ഇച്ചിരി എളുപ്പം അരിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ട് ഇതേപോലത്തെ അരിപ്പ് എടുത്തു. സ്റ്റില്ല് ഇത് ചൂടാണ്, പക്ഷെ നമുക്ക് അരിക്കാം. അരിച്ചത് നമ്മൾ വേഗം റെഡി ചെയ്യാൻ പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മധുരാനുസരണം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇച്ചിരി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇതിൻ്റെ അകത്ത് കിടന്ന് അലിഞ്ഞ് വരട്ടെ. ഈ ഇതിലും ഒരു കുറുകിയ പരിവാകുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് പകരാം. അപ്പോഴേ ഞാൻ പാത്രത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആ പഴയകാല ഓർമ്മകളൊക്കെ വരുന്നു. അടിപൊളിയായിട്ടുണ്ടോ? അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയട്ടെ. കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ബൈ.